സ്വന്തം അച്ഛനെ കാണണമെന്ന് ഷാഠ്യം പിടിക്കാനും അടുത്തുണ്ടായിരുന്നെങ്കിലെന്ന് ആശിക്കാനും എനിക്ക് അവകാശമുണ്ടായിരുന്നു. പക്ഷെ ഞാനത് ചെയ്തില്ല. ഈ നാടിനെയും പാർട്ടിയെയും നിങ്ങളെയും സേവിക്കാനായി അന്ന് അച്ഛന് പകരം വെക്കേണ്ടി വന്നത് എൻ്റെ കുട്ടിക്കാലമായിരുന്നു. ഞാനത് കൊടുത്തു. തിയേറ്ററിൽ കയ്യടിയും ആരവും ഉയർന്ന ലൂസിഫർ സിനിമയിലെ ഒരു രംഗത്തിൽ ടൊവീനോ അവതരിപ്പിച്ച ജതിൻ രാംദാസിന്റെ വാക്കുകളാണിത്. പാർട്ടിക്ക് വേണ്ടി ജനങ്ങൾക്കു വേണ്ടി തന്റെ കുട്ടിക്കാലം ത്യജിച്ച ഒരു രാഷ്ട്രീയക്കാരന്റെ വാക്കുകൾ. എന്നാൽ ഈ വാക്കുകൾ ഇപ്പോൾ ഏറ്റവും യോജിക്കുന്നത് മറ്റൊരാൾക്കാണ്. മുടി ചീകാതെ ചെരുപ്പിടാതെ ജനങ്ങളിൽ ഒരാളായി അച്ഛൻ തെളിച്ച വഴിയിലൂടെ രാഷ്ട്രീയത്തിലേക്ക് പടികയറിയ ഒരാൾ. അച്ഛൻ രാഷ്ട്രീയത്തിൽ സജീവ സാന്നിധ്യമായിരുന്നപ്പോൾ കുട്ടിക്കാലം നഷ്ടമായ വ്യക്തി. അച്ഛന്റെ വിയോഗശേഷം അച്ഛനൊരുക്കിയ രാഷ്ട്രീയ നിലത്തിൽ പടയൊരുക്കത്തിനിറങ്ങുന്ന നേതാവ്. അതെ, പറഞ്ഞു വരുന്നത് ചാണ്ടി ഉമ്മനെ കുറിച്ച് തന്നെയാണ്. അച്ഛന്റെ മരണശേഷം വിദേശത്തു നിന്നും തിരിച്ചെത്തി പാർട്ടി പ്രവർത്തകരെ പരിചയപ്പെടുന്ന ടൊവീനോയുടെ ജതിൻ രാംദാസും അദ്ദേഹത്തിന്റെ പ്രസംഗവും തിയേറ്ററിൽ നിറഞ്ഞ കയ്യടി നേടിയ രംഗങ്ങളായിരുന്നു. ഈ രംഗത്തിലെ ടൊവീനോയുടെ വാക്കുകൾ മുൻനിർത്തിക്കൊണ്ട് യൂത്ത് ലീഗ് സംസ്ഥാന ജനറൽ സെക്രട്ടറി PK ഫിറോസ് ചാണ്ടി ഉമ്മനെ ജതിൻ രാംദാസുമായി ഉപമിച്ചതാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ വൈറലായിക്കൊണ്ടിരിക്കുന്നത്. പുതുപ്പള്ളിയിൽ തിരഞ്ഞെടുപ്പ് പ്രചരണത്തിനെത്തിയതായിരുന്നു PK ഫിറോസ്. ഞാൻ നൽകിയത് എന്റെ കുട്ടിക്കാലം. എന്റെ കുട്ടിക്കാലം നൽകിയ ഒരു നേതാവിന്റെ പേരാണ് ചാണ്ടി ഉമ്മൻ എന്ന് അഭിമാനത്തോടുകൂടി. ജിതിൻ രാംദാസിന്റെ പ്രസംഗത്തിലെ വാക്കുകൾ ആവർത്തിച്ചുകൊണ്ട് തന്റെ പിതാവിന്റെ സാമീപ്യം ആവശ്യമുള്ള സമയത്ത് അത് വേണ്ടെന്ന് വെച്ച് കുട്ടിക്കാലം നാടിന് നൽകിയ ഒരു നേതാവിന്റെ പേരാണ് ചാണ്ടി ഉമ്മനെന്നും അത് നമുക്ക് അഭിമാനത്തോടെ പറയാനാകുമെന്നുമാണ് PK ഫിറോസ് പുതുപ്പള്ളിയിൽ പറഞ്ഞത്. അദ്ദേഹം പറഞ്ഞത് ഒരു തരത്തിൽ ശരിയാണ്. കാരണം ജിതിൻ രാംദാസുമായി മറ്റു ചില സാമ്യങ്ങളും ചാണ്ടി ഉമ്മനുണ്ടെന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. എന്തെന്നാൽ ജിതിൻ വിദേശത്ത് പോയി പഠിച്ചെങ്കിൽ നാട്ടിൽ നിന്ന് വിട്ടുനിന്ന് ഡൽഹിയിലാണ് ചാണ്ടി ഉമ്മൻ പഠിച്ചത്. കൂടാതെ അച്ഛന്റെ മരണശേഷമാണ് ഇരുവരും ഒരു നിർണായക രാഷ്ട്രീയ തെരഞ്ഞെടുപ്പ് നേരിടുന്നത്. ചാണ്ടി ഉമ്മൻ ആദ്യമായാണ് തിരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്നതെങ്കിലും രാഷ്ട്രീയത്തിൽ അദ്ദേഹം പുതിയൊരു മുഖമല്ല. അച്ഛന്റെ രാഷ്ട്രീയ ജീവിതം നേരിൽ കണ്ടറിഞ്ഞ് വളർന്നു വന്ന ഒരു മുഴുവൻ രാഷ്ട്രീയക്കാരനാണ് ചാണ്ടി ഉമ്മൻ. അതുകൊണ്ട് തന്നെ പുതുപ്പള്ളിയിൽ UDF മുന്നോട്ട് വെച്ചത് ഉമ്മൻ ചാണ്ടിയെ തന്നെയാണെന്ന പ്രതീതിയാണ് എല്ലാവർക്കും ഉള്ളത്. ഉമ്മൻചാണ്ടിയെ പോലെ തന്നെ വിദ്യാർത്ഥി രാഷ്ട്രീയത്തിൽ നിന്ന് തന്നെയായിരുന്നു ചാണ്ടി ഉമ്മന്റെയും തുടക്കം. KSU സജീവ പ്രവർത്തകനായിരുന്ന ചാണ്ടി ഉമ്മൻ നിയമബിരുദവും ചരിത്രത്തിൽ ബിരുദാനന്തര ബിരുദവും നേടിയിട്ടുണ്ട്. ഡൽഹി സെന്റ് സ്റ്റീഫൻ കോളേജ് യൂണിയൻ ചെയർമാനായിരുന്ന അദ്ദേഹം നിലവിൽ യൂത്ത് കോൺഗ്രസ് ഔട്ട്റീച്ച് സെൽ ദേശീയ ചെയർമാനും KPCC അംഗവുമാണ്. ലണ്ടൻ സ്കൂൾ ഓഫ് എക്കണോമിക്സിൽ നിന്ന് 2 സമ്മർ കോഴ്സുകൾ നേടിയ ചാണ്ടി ഉമ്മൻ 5 വർഷത്തോളം പേരുകേട്ട അഭിഭാഷകനായ മനു അഭിഷേക് സിംഗ്വിയുടെ ജൂനിയറായും പ്രവർത്തിച്ചിട്ടുണ്ട്. എന്തായാലും PK ഫിറോസിന്റെ പ്രസംഗം പുതുപ്പള്ളിയിൽ വലിയൊരോളം തന്നെയാണ് സൃഷ്ടിച്ചിട്ടുള്ളത്. ലൂസിഫറിലെ ജിതിൻ രാംദാസിനെ പോലെ തന്നെ രാഷ്ട്രീയത്തിൽ അതികായനായ അച്ഛന്റെ പിൻഗാമിയായി പുതുപ്പള്ളിയുടെ അമരക്കാരനായി ചാണ്ടി ഉമ്മൻ എത്തുമോ എന്നറിയാൻ ഇനി ദിവസങ്ങൾ മാത്രമാണ് നമുക്ക് കാത്തിരിക്കാനുള്ളത്. ന്യൂസ് ഡെസ്ക്, ന്യൂസ് നോട്ട് 24.